നമസ്കാരം ഇമ്രാൻ ഭരണകൂടത്തെ വലിച്ചു താഴെയിട്ട നവാസ് ഷെരീഫ് പക്ഷത്തിന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത മാറ്റാനാകില്ലെന്ന് റിപ്പോർട്ട് ദീർഘകാലത്തേക്ക് യാതൊരു പദ്ധതിയുമില്ലാത്ത ഷഹബാസ് ഷെരീഫ് ഭരണകൂടമാണ് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് ഒപ്പം കടുത്ത സാമ്പത്തിക വാണിജ്യ പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ ചൈനയുടെ സാമ്പത്തിക കുരുക്കിലുമാണ് ഇമ്രാൻഖാൻ തങ്ങൾക്കുണ്ടാക്കി വെച്ച അതേ പ്രതിസന്ധി ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കുകയാണ് നിരന്തരം വിവിധ നഗരങ്ങളിൽ പ്രകടനങ്ങളും റാലികളും നടത്തിയാണ് പാകിസ്ഥാൻ തെഹ്രീഖ് ഇ ഇൻസാഫ് പാർട്ടി നീങ്ങുന്നത് ഇന്ന് ഇസ്ലാമാബാദിൽ നടത്താനിരിക്കുന്ന ലോങ് മാർച്ച് ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് നീങ്ങുന്നത് അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുമെന്നും ഇമ്രാൻഖാൻ പ്രസ്താവിച്ചു രാഷ്ട്രീയപരമായി മുൻതൂക്കമില്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് മന്ത്രിസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് ഇമ്രാൻ പറയുന്നത് ഭരണപക്ഷം വിവിധ മേഖലകളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചാണ് റാലികൾ തടയുന്നത് ഇതിനിടെ പാക് സൈന്യം ഇരുപക്ഷവും പിടിക്കാതെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് ആഭ്യന്തര കലാപം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുമായിട്ടാണ് സൈന്യം ജാഗ്രത പാലിക്കുന്നത് കലാപങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്നും പാക് സൈനിക മേധാവി ജനറൽ ഖാമർ ജാവേദ് ബാജ്വ പറഞ്ഞു രാഷ്ട്രീയ കലാപങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ പാടെ തകർത്തു കളയുമെന്ന മുന്നറിയിപ്പാണ് സൈന്യം നേതാക്കൾക്ക് നൽകുന്നത്